ഇന്നലെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ രണ്ട് ദിക്കില് മാറി നീക്കിയിരുന്നു. അപ്പൊ ഞാൻ കൂട്ടി മേടിച്ചു തോന്നി പ്രാന്തിരപ്പിനിക്ക് മറ്റേതിങ്ങനെ ഇരുന്നിട്ട് കണ്ടാ ഉള്ളു കണ്ട കമ്മിന്റെ കഴിഞ്ഞിട്ടുണ്ട് മോനെ എങ്ങനെയാണ് കല്യാണം കഴിപ്പിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ട് വേണം പെണ്ണിനെ ഒന്ന് നോക്കാൻ. ദൈവത്തിന്റെ കിടക്കണ കാര്യം അതെ പുള്ളി തീരുമാനിക്കും നമ്മ അനുസരിക്കുന്നു അനുസരിക്കുന്നു ഞാൻ അനുസരിച്ചോളാം. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലേ അല്ലേ മാം? കുറച്ച് ഇന്ന് ആരുമില്ല, കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് എടുക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഓടൊക്കെ കയറുന്ന ഞങ്ങൾ. അപ്പൊ അല്ലേ മാം, എന്തിനാണ് ഓടൊക്കെ കാരണം പറ കാരണം ഇന്നലെ ഞങ്ങൾ ഓടക്കാരൻ ഞങ്ങൾ രണ്ട് ദിക്കില് മാറിയിരിക്കരുത് പറയേണ്ടത്. പിന്നെ അമ്മ ഇന്നലെ അമ്മ ഇത്തിരി ക്ഷീണിച്ചോണം വന്നേന്നോണ്ട് അതിന്റെ ഇത്തിരി ഉടക്കൊണ്ടായിരുന്നു. ഞാനും നിങ്ങൾ എങ്ങനെ ഉണ്ട് ഞാൻ ചെയ്തു പറയുന്നത്, ഞാൻ വേറെ എന്താ ചെയ്തു തരുന്നു അങ്ങനെ ഒന്നും അല്ലട്ടോ. സംഭവം എന്താ അമ്മ പറയൂ കേട്ടോ, അമ്മ പറഞ്ഞു ഞാൻ പറയാം. രാവിലെ അമ്മ നമ്മുടെ കോളേജിലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുകയായിരിക്കും എന്ന് വെച്ചാൽ അമ്മ വണ്ടി ഓടിക്കുമ്പോ അമ്മ പുറത്തൊരു ചുമപ്പ് കളറിലെ കോട്ട് ഇടാറില്ലേ. ശരിയാട്ടാന്ന് വെച്ചാൽ സാരി എടുത്ത് പോകണേക്കാളും ഇവര് ചുരിദാറിട്ട് അതിന്റെ പുറത്ത് രാവിലെ കിട്ടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് അപ്പൊ അത് ആ സംഭവം എന്ന് വെച്ചാല് അതിന്റെ സിബ് പോയി. അപ്പൊ വെക്കാൻ നോക്കിയപ്പോ ഞാൻ വെക്കാൻ നോക്കിയപ്പോ ഓടി സിബ് പോയത് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ വർഷം ഇവൻ എനിക്ക് എനിക്ക് നരച്ച കോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് നരച്ച മേടിച്ചപ്പോ നല്ലായിരുന്നു കേട്ടോ, നരച്ചു പോയി. അപ്പൊ ആ കോട്ടിയെ കുറെ നാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കണ്ണ എനിക്കൊരു കോട്ട് വാങ്ങിക്കണം, കോട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ കഴിഞ്ഞ എല്ലാം പറ ഞാൻ ബുക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ പറ്റിച്ച് ബുക്ക് സംഭവം അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഇവിടെ പോയിട്ട് ഞാൻ ഈ കോട്ട് വാങ്ങിച്ചിറങ്ങാത്ത ഒരു കടയില് എന്നിട്ട് അവിടെ നിന്ന് കോട്ട് വാങ്ങിച്ചു, എനിക്ക് ഇഷ്ടമുള്ള ഒരു കോട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇവിടെ കോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞ അത് എന്ത് കോട്ടാണ്, ഇത് എന്തൊരു വേറെ ശോകം കോട്ട് മേടിച്ചിട്ടുണ്ടോന്നൊക്കെ കുറ്റം പറഞ്ഞു. എന്റെ കുറ്റം പറഞ്ഞ ആൾക്കാർ വാങ്ങിച്ചല്ലേ, ചുവന്ന കോട്ട്. അപ്പൊ കൂട്ടാണ് സിബ് ഒടിഞ്ഞു പോയി. അപ്പൊ ഇനി ശരിയാക്കണ്ട, വേറെ ഒരെ മേടിക്കാൻ സിബിന് താഴെ പോയിട്ട് അതിലെടുത്ത് സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ മനപ്പൂർവ്വമല്ല, ഞാൻ മറന്നുപോയി. സിബ് പറ്റണില്ലേ, ഞാൻ വേറെ കോട്ട് മേടിച്ചാൽ. അപ്പൊ ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ട്, ബുക്ക് ചെയ്തേക്കണേ ഞാൻ കടയിൽ നിന്ന് മേടിക്കാതെ ഇരിക്കുന്നു. അപ്പൊ ഇന്നലെ ഞാൻ എന്നെ കണ്ണത് വാങ്ങിക്കാം. ഇപ്പൊ ഞാൻ വെറുതെ സിബ് തുറന്നിട്ട് അങ്ങനെയാണ് പോണത്. പിന്നെ ഉദ്യോഗിച്ചു പറയാം, ഏ പിന്നെ ഉദ്യോഗിച്ചു പോണാ എന്ന് പറയും. അപ്പൊ എന്നിട്ട് ഇന്നലെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ട് വണ്ടി ഫ്രണ്ടിലേക്ക് പ്ലാനുള്ള ഞാൻ ഇപ്പൊ രാത്രി ഞാൻ മരുന്നിലെ കണ്ണ നോക്ക് കോട്ട് മേടിക്കാൻ കേറാണ, ഇനി കോട്ട് വേണമെന്നില്ല. അപ്പൊ നാളെ ഞാൻ അമ്മ കണ്ടോ, നാളെ ഇവിടെ കോട്ടായിട്ടാ വരുന്നത്. അപ്പൊ ഞാൻ വൈകുന്നേരം വിളിച്ച് കറിക്ക് എന്ത് വേണം ഞങ്ങള് കറി ഇവിടെ ബീച്ചിങ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ ഒപ്പിച്ച വെള്ളം നാളെ ഞങ്ങൾ പയണിക്കണതാണ്ട്ടാ. അപ്പൊ അത് മതി കണ്ണാ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറഞ്ഞില്ല, അപ്പൊ ഞാനിത് ഉറക്കുന്നു കോട്ട് കൊണ്ട് വരൂല അതെനിക്കറിയായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേറുന്നപ്പോ ആൾക്കൊരു സൈലന്റ്. അപ്പൊ കഴിഞ്ഞപ്പോ തന്നെ മേടിച്ചാലിരുന്നു ഞാൻ പറഞ്ഞു പണ്ടറപ്പൊലി പാലി. അപ്പൊ ഞാൻ വിട്ട് എന്ത് മേടിച്ചാലും കോട്ട അവിടെ ഓ തീർന്നു ഞാൻ പിന്നെ സ്ഥലത്ത് മാറിയിരുന്നു മിണ്ടിയില്ല മിണ്ടാണ്ടോട്ട്. അപ്പൊ എന്ന് വെച്ചാല് ആ അപ്പൊ ഞങ്ങളുടെ നിശബ്ദത കൊണ്ട് നമ്മൾ തോപ്പിച്ചാണ്. അപ്പൊ ഞാനപ്പൊ ഇന്ന് അടുത്ത പണി നിങ്ങൾ കേൾക്കണോട്ടാ. അപ്പൊ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കടയിൽ ചെന്നിട്ട് നിൽക്കണ്ട, കടയിൽ കയറി സാധനം മേടിക്കാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാന്നുള്ള പറയട്ടെ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാന്ന് കരുതി കയറുന്നു, കോട്ട് മേടിച്ച് സർപ്രൈസ് ഇട്ടാ. അപ്പൊ എന്ന് വെച്ചാല് വെറുതെ വിളിച്ച് മേടിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോ സർപ്രൈസ് ഒക്കെ പോട്ടെ, ഇപ്പൊ സിബിളാണോ സിബിലാത്തോ ഞാൻ വിളിച്ച്. അപ്പൊ ഞാൻ കോട്ട് മേടിച്ചെന്ന് പറഞ്ഞു പ്രാന്തിരപ്പിനിക്ക്. അപ്പൊ നേരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ട് വിടത്തി, ഞാനപ്പൊ കോട്ട് ഞാൻ മേടിച്ചു മേടിച്ച് മേടിച്ച് മേടിക്കണ്ടൊക്കെ ഒന്നേക്കണ്ട, അല്ല മേടിച്ചൊക്കെ ഒന്നേക്കണ. അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ ഒന്ന് ചോദിച്ചു കോട്ട എവിടെ ചോദിച്ചു. അപ്പൊ അവിടെ കോട്ട് ഞാൻ മേടിച്ചില്ലെന്ന്. ആ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോ അയ്യോ എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടാ. ഇപ്പൊ വന്നപ്പോ ഇവിടെ നമുക്ക് എന്തും പറ്റും, നാളെ ഇനി പഴിക്കുന്നുണ്ട്. ഞാൻ എന്ത് ഉദ്ദേശിച്ചാണ് മേടിച്ച് പോന്നോട്ടെന്ന് ഓർത്തത്, വാശിക്കൊന്നല്ലേ കാണുമല്ലോ. എനിക്ക് തോന്നി തോന്നി ഇവിടെ എത്തിക്കാൻ സംഭവം ചേച്ചി മേടിക്കുമ്പോ
അപ്പോളാണ് കോട്ട് അതുകൂടെ തീരേണ്ട കോട്ടെടുത്ത കോട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കോട്ട് കുറെ പറഞ്ഞു കുഴപ്പമില്ല. അത് അങ്ങനത്തെ ഒരു തുടക്കം ഇപ്പോഴും അവസാനിച്ചതാണ്ട് ഇപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ കൂടിയത്. അപ്പൊ കൂടിയത് ചില തുടക്കമില്ലെങ്കിലും നിശബ്ദതയായിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാനൊന്നും തോന്നണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുള്ള ഞങ്ങൾ മൂലൊക്കെ വർദ്ധിക്കും. അപ്പൊ അങ്ങനെ അറിയാലോ പറയണ്ടല്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു സാധനം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉപ്പിലിട്ട നെല്ലി അമ്പഴം കാണിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിട്ട് പുരിതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കാണിക്കാൻ ഞങ്ങൾ രാത്രി തിരുന്നിട്ട് നാളെ അമ്പലത്തിൽ പോകും ഞങ്ങൾ അല്ലെ. അതെ എവിടെയാണ് പോണ? നാളെ ഇവിടെ നിന്ന് പാമ്പമേക്കാടും കൊടുങ്ങല്ലൂരും ഗുരുവായൂരും പോകും. എന്റെ അവിടെ നിന്ന് പഴനി പോകും. നാളെ വൈകുന്നേരം പഴനിയിലാണ് അതെ. ഇളയച്ചമാരുണ്ട്, ഇളയച്ചമാര് ആന്റിമാരും അവരും മക്കളും എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണത്തും. പിന്നെ നമ്മുടെ ടീമുണ്ട് കേട്ടോ, തക്കുമുണ്ട്. അളിയനവിടെ അമ്പലത്തിന് വലിയ മിക്കവരുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ അളിയനാണെങ്കിൽ അമ്പലത്തിന് മാറിക്കാൻ പറ്റില്ല. ഇപ്പൊ കർക്കിടകത്തിന്റെ ഒക്കെ സമയമല്ല, ആവണല്ലേ. അപ്പൊ അതിന്റേതായ അമ്പലത്തിനുള്ളിൽ കുറച്ച് മൂന്നമ്പലങ്ങളോ ഉണ്ട് ഇപ്പൊ അല്ലേ. അപ്പൊ പോകാനായിട്ട് അതെ. അപ്പൊ അതൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ വന്നത്. അതെ. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്ക് നമുക്ക് അതും കൂടി കാണിച്ചുതരാം. നമുക്ക് അങ്ങോട്ട് പോയാലേ. ഹലോ ഗൈസ്, അപ്പൊ നോക്കി ഞങ്ങൾ ടിഫിൻ ചോറായിട്ട് ഞാൻ വന്നോണ്ടിരിക്കാണ്. വണ്ടർ ഉള്ളിൽ ഞങ്ങൾ ചോറ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചോറൂടെ കൊണ്ട് വെച്ചിട്ട് അമ്മ ടിഫിൻ ഇതാണ് ഞങ്ങൾ ടിഫിൻ. അതെ. അപ്പൊ എന്താ വെച്ചാല് സംഭവം കാണിച്ചു തരാം. ഇതാണ്ടാ അന്ന് ഇങ്ങനെ വെച്ചിരുന്ന സാധനമാണ്. അത് അങ്ങനെ ഇരിക്കണ്ട് അല്ലേ അമ്മ. അയ്യോ ഇത് ഇവരുടെ ഇപ്പൊ കൊറേ വീഡിയോ എല്ലാരും കാണണേട്ടാ. ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചെന്നിട്ട് കടാ ഉള്ളിൽ കണ്ട നല്ല ഇതായിട്ട് ഇത്തിരി മൂത്ത് പോയോണ്ടേ അല്ലേ. ഉപ്പ് വെള്ളത്തിൽ പാട പോലെ ഉണ്ട്. അതെ. അപ്പൊ അത് മാത്രേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. ഞാൻ കുറച്ച് എടുത്ത് ഉള്ളിയും മുളകൊക്കെ ചതച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താളിച്ച് നല്ല ഏറ്റവും പകുതി. ഇതാണ് ഞങ്ങളുടെ ചോറിന് അല്ലേ. വേറെ കറിയൊന്നും വെച്ചിട്ട് ഞങ്ങൾ ഇതും കൊണ്ട് മറ്റേത് ഉണ്ടാക്കാൻ കാണിക്കാന്ന് പറഞ്ഞതാണ് അല്ലേ. ചതച്ച് കാണിക്കാന്ന് പറയണ. അപ്പൊ ഞാനത് മഞ്ഞനും മഞ്ഞത്തിരി ഇടിച്ച മുളക് താളിച്ച് ആ ചതച്ചെന്ന് വെച്ചാല് ചോറിന്റെ. അതെ. പിന്നെ ഉരുളക്കിഴങ്ങ് വെളുത്തണം. അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. വേറെ കറിയൊന്നുമില്ല. അതെ. അധികം കറികളൊന്നും ഇല്ല. ഇപ്പൊ നാളെ പോണം. നാളെ ഇപ്പൊ രണ്ടു ദിവസം ഇട്ട് നോയമ്പാണ് അതിന്റെ ഒക്കെ ആയിട്ട് അല്ലേ. ആ പൂജ പൂജ തുടങ്ങിയതാണ്. അതെ. അത് റെഡി. ഇന്നത്തെ കഴിഞ്ഞു. അതെ. തക്കുവൊക്കെ അവിടെ നിന്ന്. അപ്പൊ നിങ്ങളുടെ തലേദിവസം വന്നില്ല. അല്ലെങ്കിൽ രണ്ടു ബാഗ് മൂന്ന് ബാഗ് ആയിട്ട് വരും. പിന്നെ എല്ലാവരും കമന്റിലും അല്ലാതെ കൊറേ പേര് വിളിക്കുന്നുണ്ട് കേട്ടാ. പറ്റണ പോലെയൊക്കെ ഞാൻ എല്ലാരോടും സംസാരിക്കാറ്. അതെ അതെ. ഞാനും പറയാം സംസാരിക്കാൻ സമയം കൊടുക്കുന്ന പറയും. എല്ലാവരും സന്തോഷമല്ലേ. മണിക്കൂറുകളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊറേ പേര് വിളിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാര് അങ്ങനെ സംസാരിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ കൂടി കൊറേ പേര് സംസാരിക്കുമ്പോഴും പറയും അതുള്ള വീഡിയോ അല്ലെ കമന്റ് ഒക്കെ എഴുതിട്ടുണ്ട്. മോനെ എങ്ങനെയാലും കല്യാണം കഴിപ്പിക്കുന്നൊക്കെ. ഓണം കഴിഞ്ഞിട്ട് വേണം പെണ്ണിനൊക്കെ ഒന്ന് നോക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും 6 മാസാവും. പിന്നെ 6 മാസം കല്യാണത്തിനൊക്കെ കല്യാണൊക്കെ ഒരു വർഷമൊക്കെ ആയിട്ട് എന്താ സെറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ റെഡിയാക്കാം. പിന്നെ അപ്പോഴൊരു ദിവസം പറയണല്ലോടും കൂടി കമന്റ് എഴുതിയേക്കണം. എല്ലാവരോടും പറയുന്നു. പിന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നല്ലൊരു കൊറേ പേര് പറഞ്ഞു മോനൊന്ന് വേഗം കിട്ടും. അപ്പൊ അമ്മൊറ്റക്ക് ഇരിക്കലില്ല. അപ്പൊ നല്ല രസം. നിങ്ങളിപ്പോ രണ്ടുപേരും മാത്രമേ വിമുഖതയൊക്കെ നഷ്ടപ്പെടുവല്ലോ. അവർക്കും വേണ്ടിയാണ് ഇപ്പൊ ഞാൻ മറുപടി പറയണത്. നമുക്ക് ആഗസ്റ്റ് കഴിഞ്ഞിട്ട് ആലോചന തുടങ്ങാൻ സെറ്റാക്കാണ്ട് നമ്മളെല്ലാവരും അറിയിക്കുന്നതൊക്കെയാണ്. എല്ലാവരെയും വിളിക്കോട്ടെ. കാണണ്ട കല്യാണം എല്ലാവരും പറഞ്ഞോട്ടാ. നമുക്ക് ആഘോഷിക്കാം. ഉള്ളത് കൊണ്ട് നമുക്ക് ആഘോഷിക്കാം. അതെ. അപ്പൊ ഇപ്പൊ എല്ലാരും പറഞ്ഞ എല്ലാരും പറഞ്ഞുകൊണ്ട് മാത്രം ജസ്റ്റ് പറഞ്ഞെന്നുള്ള കേട്ടാ. വേറെ ഒന്നും ചിന്തിക്കരുത്. ദൈവത്തിന്റെ കിടക്കണ കാര്യം. അതെ. പുള്ളി തീരുമാനിക്കും. നമ്മൾ അനുസരിക്കുന്നു. അനുസരിക്കുന്നു. ഞാൻ അനുസരിച്ചോളാം. എല്ലാവരുടെ സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ടാവണം കേട്ടാ. അതെ. അതെ. വിളിക്കുമ്പോഴും എല്ലാവരോടും നല്ല എല്ലാവരും നല്ല എല്ലാവർക്കും നല്ല അല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മളിപ്പോ നമ്പറൊക്കെ കൊടുത്തിട്ട് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ വിളിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ കൊറേ നേരം നല്ല സന്തോഷമുണ്ട് കേട്ടോ എല്ലാരും വിളിച്ചിട്ടൊക്കെ. കാര്യങ്ങളല്ലേ. ഫോൺ ചെയ്ത് വെച്ച് ഞങ്ങൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളി പറയാന്ന് പറഞ്ഞേക്കും. വീഡിയോ തീർന്നിട്ട് വേണം നമുക്ക് ആ കോൾ എടുക്കാനായിട്ട്. അതെ.
അപ്പൊ എന്നിട്ട് നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ചു നേരം ഫോണൊക്കെ ചെയ്ത് എല്ലാവരും സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ആകുമ്പോൾ നമ്മൾ പഴനിക്ക് പോകും. അപ്പൊ പഴനിക്ക് പോയിട്ട് അങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി ഞായറാഴ്ചയ്ക്ക് ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരുള്ളൂ. അതെ, ഫുഡിന്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണിക്കാം. വേറെ നമ്മളല്ലേ ഇപ്പൊ നമ്മൾ നോയമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരേ സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ രണ്ടുപേരോട് ചെയ്യുമ്പോ നമുക്ക് ഒരു ഓളം അതിന്റെ ഇപ്പോഴും വന്നില്ല അല്ലെ, നമുക്ക് എടുക്കുമ്പോൾ വന്നില്ല, തക്കുവൊക്കെ വരുമ്പോൾ എടുക്കാൻ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ രണ്ടുപേരും ചെയ്യുമ്പോൾ നമുക്ക് ഒരു അല്ലെ നമുക്ക് അതിന്റെ ഒരു ഭയങ്കര മിസ്സിംഗ് ഉണ്ട് അവിടെ. അപ്പൊ അത് നമുക്ക് റെഡിയാക്കി റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഫുഡിന്റെ നല്ലൊരു കിട്ടില്ലേ, അവിടെ പണ്ടത്തെ പോലെ ഇങ്ങനെ ചൊമ്പൻ അല്ലെ. അതെ, വൈകിട്ട് ഞാൻ വേഗം വന്നിട്ട് ഫസ്റ്റ് ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് നമുക്ക് കൊടുക്കും. അപ്പൊ എന്ന് വെച്ചാൽ അതെ, ആ സമയം ഇങ്ങനെ ഇങ്ങനെ ഡൗൺ ആയിട്ട് പതിനൊന്ന് വരെ വിളിക്കാണ്ട് ആരും വിളിച്ചിട്ടില്ല. അതെ അതെ, ഭയങ്കര സന്തോഷമുണ്ട്. അതെ അതെ അതെ, അപ്പൊ അങ്ങനെ വിളിക്കണൊക്കെ വലിയ നല്ല എനിക്ക് ഇഷ്ടം, എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ കൊച്ചുകൂടി നമ്മുടെ നിർത്തിനും, പിന്നെ അടുത്ത ദിവസം നമുക്ക് അവിടെ പോണതൊക്കെ നമുക്ക് കാണിച്ചാരാം അല്ലെ. അപ്പൊ അവിടെ പോണതൊക്കെ അവിടെ പോയിട്ട് കാണാം നമുക്ക്. ഓക്കെ, നമുക്ക് വീഡിയോ അപ്പൊ ചിലരൊക്കെ പറയും ഫോൺ നമ്പർ കൊടുക്കുമ്പോ നിങ്ങക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂട്ടാന്നൊക്കെ പലരും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മുടെ സമയക്കുറവിന്റെ ബുദ്ധിമുട്ട് മാത്രം. അതെ, അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾ ക്ഷമ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മൾ വലിച്ചിട്ട് കൊണ്ടുള്ള അടുത്ത നല്ല വീഡിയോസ് ഒക്കെ നമുക്ക് വരാം അല്ലെ. അപ്പൊ ഈ വീഡിയോ നിർത്തിയാണ്, ബൈ.